Hello guys, welcome back to another video of gaming world by Aman and Arfan. Appo guys, ippa edesha video idu edesha 3-4 divasam aayidan thonna. Edesha ore eniki kore bayira oru idayirunnu. Osho daily videos ittittu pinne korcha sidan irikkum enikkendo oru varsham oka video idatha pole athrakku oru feel aanu. Appo guys, ippa endana oru machana ṭo ee Minnal murales oru skinum karilla arrange cheyidanu. അപ്പോൾ വേറൊരു മച്ചൻ ഈ സ്കിന്നിട്ടുകൊണ്ട് വന്നു. അപ്പോൾ ആ മച്ചൻ്റെ സ്കിന്നിന് ഇഷ്ടപ്പെട്ടിട്ടാണ് ആ മച്ചാനെ വെച്ചാൽ റെയിലൊക്കെ എടുത്ത്, അപ്പോൾ ആ മച്ചാൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഒരെണ്ണം ഒപ്പിച്ച് വന്നത്. അപ്പോൾ ഗൈസ്, നമുക്കിപ്പോൾ പുതിയ മിന്നൽ മുറിയുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ അത് പറയാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വന്തം AASMP മൊത്തം ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ സ്വന്തം കിഡ്ജൂഡ് ഗെയിമിങ്ങും SSLVLOGER കൂടെ ആണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അവർ അത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറൊരു വീഡിയോ എടുത്ത് ചെയ്യാം ഗൈസ്. അപ്പോൾ അതിൻ്റെ, അതായത് നമ്മളാ ഫ്ലഡിൻ്റെ ഒരു ഡ്രോൺ ഷൂട്ടൊക്കെ എടുത്ത് ഇട്ടില്ലായിരുന്നു. ആ ഫ്ലഡിൻ്റെ ഡ്രോൺ ഷൂട്ട് ഇട്ടതിന് ശേഷം അന്ന് രാത്രി തന്നെ നമ്മൾ ഈ SSMB റിക്കവർ ചെയ്യാനുള്ള പ്രോസസ്സിങ് തുടങ്ങിയായിരുന്നു. അന്ന് രാത്രി തൊട്ട് ഇന്ന് 8-ാം തീയതിയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇന്ന് വരെ കട്ടക്ക് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ SSMB ഇപ്പോൾ പഴയ SSMB ആയിട്ട് ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഏകദേശം എല്ലാം മൊത്തം വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് ഞാനും അർഫാനും കൂടെ വന്ന് പറയുന്നതായിരിക്കും. പിന്നെ ഇവന്മാരെ കുറിച്ച് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇവന്മാർ ചെയ്ത എല്ലാ തിവിത്തും എവിഡൻസ് നമ്മളെടുത്തുണ്ട്. അതെല്ലാം നമ്മൾ വീഡിയോയിലൂടെ തന്നെ നമ്മൾ കാണിക്കാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ചിലത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് നമ്മൾ കാണിക്കാതെ ബ്ലർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ബാക്കി കാര്യങ്ങളും ഞാൻ പറയാം. അപ്പോൾ ഗൈസ്, ഇന്നെന്താണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വരാമെന്നായിരിക്കും നിങ്ങൾ വെച്ചത്. അപ്പോൾ ഗൈസ്, ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ദ മിന്നൽ സർവൈവൽ സീരീസ്. അപ്പോൾ ഗൈസ്, ടുഡേ വി ആർ സ്റ്റാർട്ടിങ് മിന്നൽ സർവൈവൽ സീരീസ്. അപ്പോൾ ഗൈസ്, ഇത് സർവൈവൽ അച്ചീവ്മെൻ്റ് വേൾഡാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ നമ്മളിനി മിന്നൽ മുരളിയായിട്ട് ഇതൊരു ഗൈസ്, നമ്മൾ ഈ അച്ചീവ്മെൻറ്റിൽ വേൾഡിൽ നമ്മൾ മിന്നൽ മുരളി എന്ന് പറയുന്ന സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ഗൈസ്, സ്കിപ്പടിക്കാതെ വീഡ് ഫുള്ളും കാണുക. ഇത് മിന്നൽ മുരളി സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതേപോലെ നമ്മൾക്ക് ഒരുപാട് സീരീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചലഞ്ച് വെച്ചിട്ടാണ്, 1 മന്ത് ചലഞ്ച്, ഒരു മന്ത് കറക്റ്റായിട്ട് വീഡിയോ ഇടാന്ന്. 1 മന്തിനെ കാട്ടും നമ്മൾ കൂടുതലിട്ടു. അപ്പോൾ ഗൈസ്, ഫ്ലഡിൻ്റെ വീഡിയോ ഇട്ടില്ല, ഫ്ലഡ് അതുവരെയാണ് അതുവരെയാണ് നമ്മൾ ആ ഒരു കണക്കിലെടുത്തേക്കണം. അത് കഴിഞ്ഞിട്ടൊന്നും എല്ലാം കണക്കിലുള്ളതല്ല കേട്ടോ. ഓക്കെ, സാധാരണ എനിക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 1 മന്ത് ചലഞ്ച്, നമ്മൾ 1 മന്ത് ചലഞ്ച് അങ്ങനെ നമ്മുടെ ഒരു അച്ചീവ്മെൻറ്റാണ് അത്. ഫുൾ ചെയ്തു, അതായത് ഒരു മാസത്തിൻ്റെ കാട്ട് കൂടുതൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റി. ഒരു മാസം നമ്മൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു മാസം ഏകദേശം 30-31 വീഡിയോ, ഏകദേശം നമ്മൾ ഒരു മാസം കൊണ്ടിട്ട് ഏകദേശം 50-60-65-70 വീഡിയോസ് നമ്മൾ അടുപ്പിച്ചങ്ങ് ഇട്ടു. അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം, അതും നമ്മൾ അത്രയ്ക്ക് ഹാർഡ് വർക്കും കൊണ്ട് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇന്ന് ഈ ഒരു മിന്നൽ മുരളി സർവൈവൽ സീരീസ് ഏകദേശം ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു 10 പാർട്ടാണ്. 10 പാർട്ടെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ചെയ്യും മിന്നൽ മുരളി സർവൈവൽ സീരീസ്. അത് ഞാൻ 10 പാർട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിനെക്കാട്ട് കൂടുതൽ ചെയ്യാൻ പറ്റും, അതിനെക്കാട്ട് കൂടുതൽ ചെയ്യും. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു ചലഞ്ച് 10 പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ കൂടെ തന്നെ വേണം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീട്ടിലേക്ക് ഇപ്പോൾ ഇൻട്രോ, ഞാൻ ഇൻട്രോ ഒരുപാട് പറഞ്ഞു കിട്ടി. കാരണം വെച്ചാൽ കുറുപാട് നാളായി വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് എനിക്ക് ഒരു വലിയൊരു ഇൻട്രോ തന്നെ തരാനുണ്ടായിരുന്നു. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം. ഓക്കെ, നിങ്ങളൊരു സപ്പോർട്ട് മാത്രം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ 1 മന്ത് ചലഞ്ച് ഏറ്റെടുത്തു. 1 മന്ത് അങ്ങനെ നമുക്ക്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല 1 മന്ത് എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതെന്ന് വെച്ചാൽ ഞാൻ ആഴ്ചയിൽ നേരത്തേക്ക് 1 വീഡിയോ ആണ് ഇട്ടിരുന്ന, നിങ്ങളുടെ സപ്പോർട്ട് കണ്ട 2 വീഡിയോ ആക്കി, അതിനുശേഷം 3 വീഡിയോ ആക്കി, അതിനുശേഷം ഞാൻ 7 വീഡിയോയിലോട്ടാണ് മാറ്റി. അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അത്രയും സപ്പോർട്ട് വന്നുകൊണ്ടാണ് എനിക്ക്
ഇത്രയും വലിയ ഒരു അച്ചീവ്മെൻ്റ് നേടാൻ പറ്റിയോ അതേസമയം. അപ്പോൾ നമുക്കൊരു പൂച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നെയിം ടാഗ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആനുവലി ഉണ്ടാക്കാൻ വേണ്ടി അയണും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറ്റുമെങ്കിൽ ഇന്ന് മൈനിങ് കൂടെ പോകും. മൈനിങ് നമ്മൾ പോയിട്ടില്ല. നമ്മൾ അർഫാൻ ഉണ്ടെങ്കിൽ അർഫാനും പോകുമായിരുന്നു. അപ്പോൾ അർഫാനും ഇപ്പോൾ ഇന്നോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം മിന്നൽ സർവൈവൽ സീരീസ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ചുമ്മാ ഒരു സർവൈവൽ സീരീസ് ആണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന മിന്നൽ, മിന്നലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓബിയസ്ലി ഈ സ്കിന്നാണ്. ഈ മിന്നലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു സ്കിന്നാണ്. ഈ സ്കിന്ന് ഞാൻ ഒരുപാട് തൊപ്പി അവസാനം നേരത്തെ അന്ന് ഈ മിന്നൽ മുറിയിലെ സ്കിൻ ഇട്ടുണ്ടോന്നോ മച്ചാൻ്റെ അടുത്ത് തന്നെ എനിക്ക് അവസാനം ചോദിക്കേണ്ടി വന്നു. കാരണം വെച്ചാൽ ഒരിടത്തും കിട്ടണല്ലോ. അപ്പോൾ ആ മച്ചൻ തന്നെ എനിക്ക് പ്രൊവൈഡ് ചെയ്ത ഒരു സ്കിന്നാണ്. ആ മച്ച ഇട്ട അതേ സ്കിൻ തന്നെയാണ് എനിക്ക് തന്ന. ആ മച്ചൻ എങ്ങനെ കിട്ടി അതൊക്കെ ആ മച്ച എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതേപോലെ ഞാൻ ചെയ്തപ്പോൾ എനിക്കും കിട്ടി കേട്ടോ. അത് കുറച്ച് ഒരുപാട് പാടുകൂട്ടോ കേട്ടോ. എൻ്റെ ഫോൺ ഹാക്കായി പോകുന്നവരെ ലാസ്റ്റ് എത്തി. പിന്നെ അവസാനം എങ്ങനെയൊക്കെയോ കിട്ടി, അത്ര എനിക്ക് പറയുള്ളൂ. അപ്പോൾ ഞാൻ അവസാനം വേണ്ടാന്ന് വരെ വെച്ചുതരാം. പിന്നെ എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് അത് വെച്ച് ഒരു എനിക്ക് ഈ സ്കിന്നെടുത്ത് വെച്ച് എനിക്കൊരു ഒരു ഒരു ഫിലിം പോലത്തെ, ഒരു ഷോർട്ട് ഫിലിം പോലത്തെ ഒരു സാധനം SSLVLOGER ചെയ്യാനായിരുന്നു. അങ്ങനെ ഒരുപാട് തപ്പി തപ്പി കിട്ടിയപ്പോഴാണ് SSLVLOGER ഫ്ലഡും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു ഇനി SSLVLOGER റെഡി ആയാലും ആ ഒരു പഴയ ഫീലിലോട്ട് വരാൻ എന്തായാലും ഒന്ന് രണ്ട് മൂന്നാല് മാസം എടുക്കും. അപ്പോൾ ആ പഴയ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് പണ്ട് ഭയങ്കര ഒരു ഫീലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവരും കുറേ പണ്ടത്തെ ഫീല് എന്തായാലും കിട്ടണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. ഇപ്പോൾ സെർവറൊക്കെ മൊത്തം ഇതൊക്കെ ആയിട്ടിരിക്കുകയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാക്കും അത് അതാണ്. അപ്പോൾ ഫിഷിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ മൊത്തം സീനാണല്ലോ പൂച്ച, മൊത്തം സീനാണ് പൂച്ച ഇവിടെ ഉണ്ടെങ്കിലൊക്കെ ഇരുത്തണം. ഇത് ഭയങ്കര ഒരു ബഹളമാണ്. സൺലീഡ് ചെയ്താൽ ഇത് ഓടി അങ്ങ് പോകും, അല്ലെങ്കിൽ അൺലീഡ് ചെയ്തിട്ട് ഇത് എവിടെയെങ്കിലും ഓടിപ്പോട്ടെ. ഇത് മീൻ കൊടുത്ത് അവിടെ നിൽക്കും. അതാണ് ഞാൻ എടുത്തിട്ടൊക്കെ മറന്നു പോയി സംസാരിച്ചങ്ങ് ഇറങ്ങി അങ്ങനെയൊക്കെ. സോ അങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ SSLVLOGER പഴയ ഒരു മൂഡിലോട്ട് വരെ എന്തായാലും ഒരു മാസം എടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു മൂഡിലേക്ക് വരണവരേക്ക് എനിക്ക് ഈ ഒരു ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാം. അതാണ് ഞാൻ മെയിനായിട്ട് ഇതെടുത്തത്. റോസ് ആൽമണ്ട് ഫസ്റ്റ് കേട്ടു. ആ ഡെയിലി ഓക്കെ സന്നിരുത്തിയിട്ടുണ്ട്. നമുക്ക് ബാക്കി വിഷയം തുടങ്ങാം. ഓക്കെ സഭാ, അപ്പോൾ അങ്ങ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു മിന്നൽ സർവൈവൽ സീരീസ് എന്നെ തുടങ്ങുന്നത്. പക്ഷേ ഇതൊന്നും ഒന്നുമല്ല ഗൈസ്, എനിക്കൊരു ഷോർട്ട് ഫിലിം പോലത്തൊരു സാധനം ചെയ്യുന്നോണാന്ന് ആഗ്രഹമായിരുന്നു മിന്നൽ മുരളിയുടെ ഇതൊക്കെ വെച്ച്. ബട്ട് ഇതിൻ്റെ ഷോർട്ട് ഇട്ട് ഏകദേശം 1-2 മാസമായി. ആമച്ചം പോയിട്ട് അന്നോട്ട് ഇതുവരെ ആരുടെ ഹാർഡ് വർക്ക് ചെയ്താണ് ആമച്ചാൻ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്താണ് എനിക്കിപ്പോൾ ഇത് കിട്ടിയത്. പേരൊന്ന് പറയണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് മച്ചാൻ മച്ചാൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ഇതൊരു ഒരു ഇതിനകത്ത് മെയിനായിട്ട് ഇതിനകത്ത് എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു മിന്നൽ മുരളിയുടെ സ്കിന്നാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. ഗൈസ് ഇത് കിട്ടാൻ തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അന്നൊരു ഷോർട്ട് ഉണ്ട് അവിടെ നിന്ന് കിട്ടിപ്പോ. അത് ഞാനല്ല എടുത്ത പ്രോ, ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശം നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ മീൻ വന്ന സമയത്ത് ഗൈസ് ഇന്നും അധികം മീനൊന്നും കിട്ടിയില്ല. വേറെ എന്തൊക്കെയോ സോറി, ഇന്ന് മീനേ കിട്ടിയില്ല ഗൈസ്. പഫർ ഫിഷും കാര്യങ്ങളിങ്ങനെ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് നേരെ പോകാമെന്നുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളെ പൂച്ചയ്ക്കെല്ലാം മീനായിട്ടുണ്ട്. പൂച്ചയ്ക്ക് കാരണം സാൽമൺ ആണ് എൻ്റെ ഫേവററ്റ് ഫിഷ് എന്ന് വെച്ചാൽ സാൽമൺ ആണ്. പിന്നെ കോടും തിന്നു, പക്ഷേ കോടിനെ കാട്ടി കോടാണെങ്കിൽ 2-3 4 എണ്ണമൊക്കെ തിന്നു. പക്ഷേ സാൽമൺ ആണെങ്കിൽ 1-2 മാക്സിമം. അതിൻ്റെ മുകളിൽ പോകില്ല ഗൈസ്. ഇപ്പോൾ അത്യാവശ്യം നൈറ്റായി, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോകണം. സ്കൈത്തിലൊക്കെ ഇറങ്ങി തുടങ്ങി ഗൈസ്, കാരണം വെച്ചാൽ 8 പണി കിട്ടും അല്ലെങ്കിൽ അടിച്ചൊക്കെ തുടങ്ങി ഗൈസ്. അപ്പോൾ
പെട്ടെന്ന് ഇപ്പോൾ ഞാൻ ഇത്രയും ഡേറ്റൊന്നും ഞാൻ ഫിഷിംഗ് ചെയ്യാറില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് പോയതാണ് ഇത്ര ഡേറ്റ് ആയത്. നമുക്ക് അതിങ്ങോട്ട് വന്ന് കിടന്നു ഓക്കേ. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് വീട്ടിൽ കയറാം എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഓക്കെ. അപ്പോൾ ഇപ്പോൾ SSLVLOGER ഇപ്പോൾ ഏകദേശം പഴയ സിറ്റി ആയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നിങ്ങളെ സപ്പോർട്ട് കാണും. ഒരുപാട് പേര് ആ ഒരു ഫ്ലഡിൻ്റെ വീഡിയോയിലേക്ക് കമൻറ്റ് ഇട്ടു, ബ്രോ നിങ്ങൾക്ക് ബാക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. എല്ലാം ഒരുപാട് ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ തന്നു. അതിന് ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ്. ഞാൻ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് SSLVLOGER ഇത്രയും നിലയിലെത്തിയ. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് സൽമാൻ ആൻഡ് ദ കാറ്റക്സ് അല്ല ദ സ്പെഷ്യൽ താങ്ക്സ് ടു സൽമാൻ ആൻഡ് ദ കാറ്റസ് ക്യൂഷി. അവർ രണ്ടുപേരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഈ ഒരു ഇപ്പോൾ ഈ സെർവർ പെട്ടെന്ന് ഒന്ന് ഫ്ലഡൊക്കെ മാറ്റി ഇപ്പോൾ ബാക്ക് ടു പവർ സെറ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത. അപ്പോൾ അന്ന് അതായത് ഫ്ലഡ് വന്ന അന്ന് രാത്രി തൊട്ട് വർക്ക് തുടങ്ങിയത്. ഇന്ന് February 8th ഇന്ന് വരെ രാത്രി അത്രയ്ക്ക് കളിച്ച് അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടാണ് ആ സിറ്റി ഇപ്പോൾ ബാക്ക് പവറായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇനി നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. അപ്പോൾ ഗൈസ് എനിക്ക് ഇപ്പോൾ വേറൊരു ആവശ്യമാണ്. അപ്പോൾ ഗൈസ് എനിക്ക് പെട്ടെന്ന് പോകണം. അതിനുമ്പോട്ട് എനിക്കൊരു ചെസ്റ്റും കൂടെ ഇല്ല കേട്ടോ. ചെസ്റ്റും കൂടെ പറഞ്ഞിരിക്കണം. അപ്പോൾ ഗൈസ് സിനിമ മഴ മറ്റുന്ന ആവശ്യമുണ്ടോ ഗൈസ്? കാരണം വെച്ചാൽ എൻ്റെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഗൈസ് സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ ചെസ്റ്റ് ഗൈസ് നമ്മൾ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് എവിടെ ഒക്കെ എവിടെയെങ്കിലൊക്കെ ഒക്കെയാണ് ഗൈസ്. ഒരുപാട് നല്ലതായിരിക്കില്ലേ. ഓക്കെ വി ഗോട്ട് ചെസ്റ്റ് ആൻഡ് വി പ്ലാനിങ് ഇവിടെ വയ്ക്കാം ഗൈസ്. അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അവിടെ ഇവിടെയാണ് വെച്ചത് ഗൈസ്. ഇവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്യാം ഗൈസ് സാധനങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് ഓക്കെ ഗൈസ് 4 കോഡും കാര്യങ്ങളും സീറ്റ് ഫിഷിങ്ങിനാണ് ഓർമ്മയില്ല ഗൈസ് എനിക്ക്. അപ്പോൾ ഈ ഫിഷിങ്ങിന് നമ്മൾ കൊണ്ടുപോകണ എന്തൊക്കെ സാധനങ്ങളാണ്? ഒരു ഫിഷിങ്ങല്ല മൈനിങ്ങിനാണ് നമ്മൾ പോകണം. അപ്പോൾ ഗൈസ് എന്തെങ്കിലും കാരണവശാൽ ഇതും കൂടെ പോയാൽ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഇതും കൂടെ ഗൈസ് ചെയ്യാം ഗൈസ്. ഇത്രയും സാധനങ്ങളും കൊണ്ടാണ് നമ്മൾ മൈനിങ്ങിൽ പോകാൻ പോകണം. പിന്നെ എനിക്ക് ഒരു കുറച്ചും കൂടെ ഒരു ബ്ലോക്ക് കയ്യിൽ വേണം. എവിടെയെങ്കിലും പെട്ട് പോയാലോ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലോക്കും കൂടെ കയ്യിൽ വേണം. ഓക്കെ സാധ്യം കൂടെ നമുക്ക് എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് മൈനിങ്ങിലേക്ക് വിടാൻ. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും ചെയ്യുമ്പോൾ പോലത്തെ ഒരു ഇതല്ല. നമ്മൾ വെറൈറ്റിയാണ് നമ്മൾ. പക്ഷേ നമ്മൾ ഇതിൽ ഒരുപാട് ബ്ലോക്ക് ആവശ്യമുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല. ഗൈസ് നമ്മളങ്ങനെ ചെയ്യുന്നത് എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടം. പണ്ടോട്ട് മൈനിങ് എന്ന് വെച്ചാൽ ഞാൻ അതേ ചെയ്യുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെയുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും വരാൻ പറ്റും ഇവിടെ കുറേ. ഗൈസ് ഇവിടെ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവേണേ. ഓക്കെ ഗൈസ് ഇത് യൂസ് ചെയ്യാത്ത പുതിയ പിക്കാറ്റ്സ് ആണ്. ഇത് ഏതേലും ഉപയോഗിക്കാൻ പറ്റുമോ ഒന്നും അറിഞ്ഞോ. എന്തായാലും നോക്കാം ഗൈസ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരുപാട് കോളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കോളും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നമുക്ക് ഉപഹാരം ഗൈസ്. കാരണം വെച്ചാൽ നമുക്ക് കിട്ടിയാൽ ഓ ഗൈസ് ഓക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന നന്നായി. എല്ലാം പോയി ഗൈസ് 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 നിങ്ങൾ കണ്ടു അവിടെ എന്തൊക്കെയോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കാണാൻ അറിയാലോ ഗൈസ് ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെ നെട്ടിച്ച് കളഞ്ഞൊരു സംഭവം നമ്മൾ പറയാം. ഗൈസ് ഇവിടെ മൊത്തം സോംബിയാണ്. ഗൈസ് അവിടെ മൊത്തം സോംബിയാണ് ഗൈസ്. മൊത്തം സോംബി എന്ന് വെച്ചാൽ മൊത്തം സോംബിയാണ്. ചിലപ്പോൾ സോംബികൾ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ എൻജാനാണ് യൂസ് ചെയ്യുന്നത്. വെറുതെയല്ല ഗൈസ് എൻജാൻറ്റഡാണ് യൂസ് ചെയ്യണത്. അതാണ് ഇത്രയും പവർ. അതിലെയാണ് നോക്കണത് ഗൈസ് എൻജാൻറ്റഡ്. പിന്നെ ക്രീപ്പറും ഒരുപാടുണ്ട് അവിടെ. എന്താണ് ഇത്രയും സ്പെഷ്യൽ എല്ലാവരും പോയി അവിടെ നിൽക്കാൻ വേണ്ടി? ഗൈസ് എന്നെ എൻ്റെ സാധനങ്ങൾ ആരും എടുത്തുണ്ട് ഗൈസ്. സോംബി എടുത്തു ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നൊരു ഫണ്ണൊരു ഒരു കുറേ നാളായി വീഡിയോ ഇട്ടപ്പോൾ ഒരു ഫിഷിങ് എല്ലാം ഉണ്ട്. അപ്പോൾ ഗൈസ് അയ്യോ പൂച്ചയ്ക്ക് ഫുഡില്ല ഗൈസ്. എല്ലാ പിക്കേച്ചിങ് കാര്യങ്ങളൊക്കെ പോയി നമ്മൾ എന്തെങ്കിലും വേറെ എടുക്കുന്നുണ്ട്.
അപ്പോൾ അർഫാനും കാര്യങ്ങളൊക്കെ പറയും എപ്പോഴും നീ കോഡ് കൊടുക്കല്ല സാൽമൺ കൊടുക്കല്ലോ ഉച്ചയ്ക്ക്, പിന്നെ അത് മാത്രമേ കഴിക്കണം. എനിക്കങ്ങനെ ഞാൻ ഒരു സാൽമണേ കൊടുക്കില്ല. പിന്നെ പിന്നെ കോഡ് കൊടുക്കല്ലേ, നമുക്ക് കോഡ് കൊടുക്കാം. ഓക്കെ, അയ്യോ ഇവിടെ ഇല്ല, അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ബാക്കിൽ കൂടാത് ഇവിടെ കയറി, ഇവിടെ കയറി. ഇവിടെ കുറച്ച് പ്രൊട്ടക്ഷൻ ഉള്ള സ്ഥലം കേട്ടോ. ഇന്ന മണ്ടേ കയറിയിരുന്നല്ലോ, ഇന്ന മുകളിൽ കയറിയിരുന്നു, അതവിടെ ഇരുന്നോളൂ. ഓക്കെ, അപ്പോൾ അതവിടെ ഇരുന്ന് അവിടെ അതിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് ചെസ്റ്റിൻ്റെ അകത്ത് വയ്ക്കാം. ഹിയർ ചെസ്റ്റ് ആൻഡ് ഗൈസ്, നമുക്ക് നേരെ ഔട്ടറോയിലേക്ക് ഇട്ടാലോ. അപ്പോൾ നമുക്ക് നേരെ മിന്നൽ എസ് ആർ വി ഡേ വന്ന് ഇവിടെ എൻഡ് ചെയ്യുന്നു. ഗൈസ് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ മിന്നൽ ദി ഡേ വൺ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, നിങ്ങളെ കമൻറ്റിലാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ പുതിയ ഇതേപോലത്തെ കണ്ടൻസും പുതിയ പുതിയ ഐഡിയാസുമായിട്ട് നമ്മൾ ഈ ചാനലിനെ വരണേരിക്കും. പിന്നെ ഞാനും അർഫാനും കൂടെ ഒരു വീഡിയോ ഉടനെ തന്നെ മിക്കവാറും അടുത്തയോ അല്ല അടുത്തതിൻ്റെ അടുത്തയോ എന്തെങ്കിലും ആയിട്ട് ഒരാഴ്ചേൻ്റെ അടുത്ത് എന്തായാലും ഒരു AASMP അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് വരണമുണ്ട്. ഞാനും അർഫാനും കൂടെ വരണേരിക്കും. അപ്പോൾ മിന്നൽ ദി ഡേ ഡി മിന്നൽ ദേവൻ ഇവിടെ അവസാനിക്കുന്നു. മിന്നൽ മുരളി ഇൻ ദി സർവൈവൽ സീരീസ്. അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്രയ്ക്കുള്ളൂ, ഇവിടെ ഇടാ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നാളെ കിടക്കാച്ച വീഡിയോ ഇട്ട് വരണവരിക്കും. ബൈ ഫ്രം ഗെയിമിംഗ് വേൾഡ് ബൈ അമാൻ ആൻഡ് അർഫാൻ.